സഹകരണ ബാങ്കുകളിലെ ക്രമക്കേട് സംബന്ധിച്ച് വാർത്തകൾ പുറത്തു വന്നതോടെ നിക്ഷേപകർ കടുത്ത ആശങ്കയിലാണ്. സഹകരണ ബാങ്കുകൾ നഷ്ടത്തിലായാൽ നിക്ഷേപം തിരിച്ചു കിട്ടില്ലെന്ന ആശങ്കയിൽ പണം പിൻവലിക്കാൻ പലയിടത്തും നിക്ഷേപകർ വ്യാപകമായി എത്തുന്നുണ്ട്. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്ക് ഉണ്ടായതിന് സമാനമായ വിശ്വാസ തകർച്ചയാണ് ഇപ്പോൾ സഹകരണ സ്ഥാപനങ്ങൾ നേരിടുന്നത്. കേരളത്തിലെ കൂടുതൽ സഹകരണ സ്ഥാപനങ്ങളും നിയന്ത്രിക്കുന്നത് CPM-കാരാണ്. മിക്ക നേതാക്കളുടെയും ഭാര്യമാരും അടുത്ത ബന്ധുക്കളും ജോലി ചെയ്യുന്നതും ഇവിടങ്ങളിലാണ്. നിയമനങ്ങൾ സഹകരണ പരീക്ഷാ ബോർഡിന് വിട്ട ശേഷവും നിയമനം കിട്ടുന്നത് ഇവർക്ക് മാത്രമാണെന്നതാണ് യാഥാർത്ഥ്യം. ഇടത് വലത് മുന്നണികൾ തമ്മിൽ ധാരണയുള്ളതിനാൽ ഇത് വിവാദമാവാറുമില്ല. പഞ്ചാബ് മഹാരാഷ്ട്ര സഹകരണ ബാങ്കിൽ വമ്പൻ തട്ടിപ്പ് നടന്നതോടെ ഈ മേഖലയിൽ കൂടുതൽ തിരുത്തൽ നടപടികൾ വേണമെന്ന് കേന്ദ്ര സർക്കാരും റിസർവ് ബാങ്കും ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്രം ഒരുങ്ങുന്നുവെന്ന് പ്രചാരണം അഴിച്ചുവിട്ട് കേരളത്തിൽ ഇതിനെതിരെ രംഗത്ത് വരികയാണ് CPM ചെയ്തത്. UDF ഒപ്പം കൂടി. സഹകരണ മന്ത്രാലയം രൂപീകരിച്ചതിനെയും പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒന്നിച്ചാണ് എതിർത്തത്. സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളിൽ വൻതോതിൽ കള്ളപ്പണ നിക്ഷേപം ഉണ്ടെന്ന ആക്ഷേപം ശക്തമായിട്ടും നടപടികൾക്ക് തടയിടുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. കാരണം ഇവയെല്ലാം CPM-കാരുടേതാണ് എന്നതാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് സജീവമായിരുന്ന സമയത്ത് വൻതോതിൽ പലർക്കും രേഖകളില്ലാതെ പണം മറിച്ചു നൽകിയിരുന്നു. മൂല്യം കുറഞ്ഞ വസ്തുക്കളുടെ ഈടിന്മേൽ വൻതുക വായ്പ നൽകുക, മുഖബണ്ഡം പണയം വയ്ക്കാൻ അനുവദിക്കുക തുടങ്ങിയവയിലൂടെ വൻതുക പല ബാങ്കുകൾക്കും നഷ്ടപ്പെട്ടു. ഇതിനു പുറമെയാണ് ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് നടത്തുന്ന തട്ടിപ്പ്. ഓണം, പെരുന്നാൾ, ക്രിസ്മസ്, വിഷുച്ചന്തകൾ, വളം വിൽപ്പനശാലകളുടെ നടത്തിപ്പ്, ഓണം വസ്ത്ര വിൽപ്പന എന്നിവയെല്ലാം പണം തട്ടിപ്പിനായാണ് പലരും ഉപയോഗിക്കുന്നത്. നവീകരണത്തിന്റെ പേരിൽ കെട്ടിടം മോടിപിടിപ്പിക്കൽ, കമ്പ്യൂട്ടർ വൽക്കരണം എന്നിവയിലൂടെയെല്ലാം പല സഹകരണ സ്ഥാപനങ്ങളുടെയും കോടികളാണ് പലരുടെയും പോക്കറ്റിൽ എത്തിച്ചത്. ഒന്നും രണ്ടും വാഹനങ്ങൾ മിക്ക സഹകരണ സ്ഥാപനങ്ങൾക്കുമുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ സഹകരണ മേഖലയിൽ നിക്ഷേപ സുരക്ഷ ഉറപ്പു വരുത്താൻ സമഗ്രമായ നിയമ ഭേദഗതി കൊണ്ടുവരണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. സഹകരണ മേഖലയുടെ നിയന്ത്രണവും പരിഷ്കാരവും ലക്ഷ്യമിട്ട് പല കമ്മിറ്റികളും റിസർവ് ബാങ്കിന് റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ടെങ്കിലും എതിർപ്പുകൾ കാരണം ശുപാർശകളൊന്നും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം കരുവന്നൂർ സഹകരണ ബാങ്കിന് കീഴിലുള്ള 3 മെഡിക്കൽ സ്റ്റോറുകളിലേക്ക് വാങ്ങിയ ഒരു കമ്പനിയുടെ മരുന്നിന്റെ പേരിൽ 1.15 കോടിയുടെ നഷ്ടമുണ്ടായതായി വിവരം ലഭിച്ചിരുന്നു. രജിസ്ട്രാറുടെ വിലക്ക് മറികടന്ന ഈ കമ്പനിയുടെ ഗുണനിലവാരമില്ലാത്ത മരുന്നിനങ്ങൾ വാങ്ങാനായി 91.43 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. എല്ലാ മരുന്നുകളും കാലപ്പഴക്കം കാരണം വിൽക്കാനായില്ല. വിറ്റ ഇനത്തിൽ 24.87 ലക്ഷം രൂപ കിട്ടാനുമുണ്ട്. ഈ തുക വാങ്ങിയെടുക്കാൻ ശ്രമം ഉണ്ടായിട്ടില്ല. മരുന്നുകൾ വിറ്റഴിച്ചിരുന്ന ബാങ്കിന്റെ 3 സ്റ്റോറുകളിൽ 2019-20 മാത്രം 10.28 ലക്ഷം രൂപയുടെ വസ്തുക്കൾ കാണാനില്ലാതായി. ഈ തുക ചാർജുള്ള ജീവനക്കാരിൽ നിന്ന് ഈടാക്കണമെന്ന ഓഡിറ്റ് ശുപാർശയും ഗൗനിച്ചില്ല. നീതി സ്റ്റോറിന് പുറമെ ബാങ്കിന്റെ വളം വിൽപ്പന, റെപ്കോ ഉൽപ്പന്ന കേന്ദ്രങ്ങളിലും ഹാർഡ്വെയർ ഗ്യാസ് ഏജൻസി, സൂപ്പർമാർക്കറ്റ് എന്നിവിടങ്ങളിലുമായും സ്റ്റോക്കിൽ കാണാനില്ലാത്തത് 1.69 കോടിയുടെ വസ്തുക്കളാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.